My name is Harsha and but you are sharing this room and specs. There is a reason. And the reason is that we have a video topic. Yes, we are easy to get contact lenses. We are going to get a lot of power glasses. We are going to get a lot of power glasses. Obviously, we are going to get a lot of functions. We are going to get a lot of contact lenses. We are going to get contact lenses. Rocket science ഒന്നും അല്ല ഒരു കോൺടാക്റ്റ് ലെൻസ് വെക്കുന്നത് എൻ്റെ ഫസ്റ്റ് കോൺടാക്റ്റ് ലെൻസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു 7-8 വർഷം മുന്നേ ആയിരുന്നു എന്തായിരുന്നു എന്തോ എൻ്റെ കോളേജിൽ എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ ഡാൻസ് കോമ്പറ്റീഷൻ അങ്ങനെ എന്തോ അതിൽ എനിക്ക് കോൺടാക്റ്റ് ലെൻസസ് മീൻസ് വെച്ചാൽ നല്ലതാണെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ ആ ഒരു സ്പെക്സ് മീൻസ് ആ ഒരു ഒപ്റ്റീഷ്യന്റെ അടുത്ത് പോയപ്പോൾ ആ ഒരു ഒപ്റ്റീഷ്യൻ എനിക്ക് എത്ര നന്നായിട്ടും എത്ര ക്ലിയറും ആയിട്ടാണ് ലെൻസിൻ്റെ ഓരോ ഡീറ്റെയിലും പറഞ്ഞു തന്നതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അത് കാരണം ടച്ച് വുഡ് എനിക്ക് ഇന്നേ വരെ ലെൻസിൻ്റെ ഒരു എനിക്ക് ലെൻസ് വെച്ചിട്ട് എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ഇറിറ്റേഷൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ എന്തെങ്കിലും പ്രശ്നം ഒന്നും വന്നിട്ടില്ല കാരണം നമ്മൾ ഒരു കറക്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് രീതിയിൽ കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യുകയാണ് ആൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിന് ഒരു കുഴപ്പവും വരത്തില്ല പിന്നെ ഇനീഷ്യലി എനിക്ക് ഭയങ്കര പാടായിരുന്നു കോൺടാക്ട് ലെൻസസ് വെക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ശരിക്കും ഒരു മിറർ പോലും വേണ്ട ഞാനിങ്ങനെ എടുക്കും വെക്കും കഴിഞ്ഞു അത്രേ ഉള്ളൂ അത്ര സിമ്പിളായിട്ടുണ്ട് എനിക്ക് കോൺടാക്ട് മീൻസ് ഓബ്വിയസ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് അത്രയും നന്നായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നത് ഇതാണ് എൻ്റെ ലെൻസിൻ്റെ കേസ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ എൽ എന്ന് എഴുതിയിട്ടുണ്ടാവും ഈ ഒരു സൈഡ് ആർ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് എൽ നമ്മുടെ ലെഫ്റ്റ് ഐക്ക് വേണ്ടിയിട്ടുള്ള ലെൻസാണ് ആർ റൈറ്റ് ഐക്ക് വേണ്ടിയിട്ടുള്ള ലെൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബോഷൻ ലോംബിൻ്റെ ലെൻസസ് എന്നാണ് നമുക്ക് കിട്ടും മന്ത്ലി യൂസ് ചെയ്യാനുള്ളത് കിട്ടും അല്ലെങ്കിൽ 3 മന്ത്സ് 6 മന്ത്സ് ഇയർലി അങ്ങനെയൊക്കെ കിട്ടും അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇയർലി വെക്കണ ലെൻസസ് ആണ് അതായത് ഒരു വർഷം കഴിയുമ്പോൾ നമുക്കത് ഡിസ്പോസ് ചെയ്യാം ആൻഡ് വേറെ പുതിയത് നമുക്ക് ഉണ്ടാക്കിപ്പിക്കാം ആൻഡ് ഈ ഒരു ലെൻസിന് നമുക്ക് ഒരു സൊല്യൂഷൻ വരും ദാ ഇതാണ് ഇത് ബോഷൻ ലോംബിൻ്റെ തന്നെ റീന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ ഈ ഒരു ബോട്ടിലാണ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത് കാരണം അത്ര എൻ്റെ ആവശ്യമേ വരാറുള്ളൂ എപ്പോഴും എപ്പോഴും കോൺടാക്ട്സ് വീഡിയോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ വെക്കാറ് മാക്സിമം ഞാൻ സ്പെക്സ് തന്നെയാണ് വെക്കാറ് പുറത്ത് പോകുമ്പോഴും അതെ ഓല ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ സ്പെക്സ് ആണ് യൂസ് ചെയ്യാറല്ല ഫങ്ഷൻ പാർട്ടീസ് ഒക്കെ ആണെങ്കിൽ മാത്രം കോൺടാക്ട്സ് വെക്കും ഇതിൻ്റെ ചെറിയ ബോട്ടിലും കിട്ടും ഇതിൻ്റെ വലിയ ബോട്ടിലും കിട്ടും ഇത് മിഡിൽ സൈസ് ബോട്ടിലാണ് ഈ ഒരു സൊല്യൂഷനിലാണ് നമ്മൾ നമ്മുടെ ലെൻസ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് അത് ഞാനിതാണ് നമ്മുടെ ലെൻസിൻ്റെ കേസ് ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് ഇനി ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ദാ ഇങ്ങനെയാണ് നമ്മുടെ ലെൻസിൽ ഇരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ലെൻസ് ഭയങ്കര എന്താ പറയുക തിന്നായിട്ടായിരിക്കും നമ്മുടെ ഗ്ലാസ് വരുന്നത് കാരണം നമ്മുടെ കൃഷ്ണമണിയിൽ അഡ്ജസ്റ്റ് ആണല്ലോ അപ്പോൾ ദാ ഈ ഒരു സൊല്യൂഷനിലാണ് നമ്മൾ നമ്മുടെ ലെൻസസ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് ലെൻസസ് നമ്മുടെ വരുന്നത് ഇതാ തിന്നായിട്ടുള്ളൊരു പീസാണ് മീൻസ്
ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ലെൻസ് തൊടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൈകൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ടാവണം. വെറും വെള്ളം വെച്ചിട്ടല്ല, ഹാൻഡ് വാഷ് വെച്ചിട്ട് പ്രോപ്പർലി നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ ഒരു നമ്മൾ ഹാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ലെൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൈക്ക് എന്തെങ്കിലും അഴുക്കോ ബാക്ടീരിയ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ കണ്ണിലോട്ടും ട്രാൻസ്ഫർ ആവും. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈ നന്നായിട്ട് ഹൈജീനിക് ആയിട്ട് വെക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു തവണ യൂസ് ചെയ്തു, ലെൻസ് ഇട്ടു, തിരിച്ച് അതിലോട്ട് വെക്കുമ്പോൾ ആ സൊല്യൂഷൻ കളഞ്ഞിട്ട് പുതിയ സൊല്യൂഷൻ ഒഴിച്ചിട്ട് വേണം നമ്മൾ ലെൻസ് അതിലോട്ട് ഇടാനായിട്ട്. അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയ ഉണ്ടായിട്ട് നമ്മൾ പിന്നെയും ലെൻസ് വെക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇൻഫെക്ഷൻ വരും. അതല്ല, നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ലെൻസ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും വൺ വീക്ക് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങളുടെ സൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ചേഞ്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ സൊല്യൂഷൻ അഴുക്കായി, അത് നല്ലവണ്ണം നമുക്ക് കണ്ണിൽ ഇൻഫെക്ഷൻ, നമ്മുടെ കണ്ണാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ഹൈജീൻ വെച്ചിട്ട് വേണം കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇനി മേക്കപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ കോൺടാക്ട് ലെൻസസ് വെക്കുക, അത് കഴിഞ്ഞിട്ട് മാത്രം മേക്കപ്പ് ഇടുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഐ മേക്കപ്പ് ചെയ്തു, കോൺടാക്ട് ലെൻസസ് വെക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും, അത് നമ്മുടെ ഐ മേക്കപ്പ് റൂയിൻ ചെയ്യും, ഒബ്വിയസ് നമ്മുടെ ബേസ് റൂയിൻ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും കോൺടാക്ട് ലെൻസസ് വെച്ചിട്ട് മാത്രം വേണം നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട്. ഇനിയും കോൺടാക്ട് ലെൻസസ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ പ്ലെയിൻ കോൺടാക്ട് ലെൻസസും ഉണ്ട് ആൻഡ് കളേർഡ് കോൺടാക്ട് ലെൻസസും ഉണ്ട്. നമ്മൾ കേസിങ്ങിന് എടുക്കുക, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നിങ്ങൾക്ക് ഏത് ഫിംഗറാണോ കൺവീനിയൻറ്റ് ആ ഒരു ഫിംഗർ എടുക്കുക. എനിക്ക് ഈ ഒരു ഫിംഗറാണ് എപ്പോഴും കൺവീനിയൻറ്റ്, അതായത് റിംഗ് ഫിംഗർ. നിങ്ങൾക്ക് മിഡിൽ ഫിംഗർ എടുക്കാം, ഇൻഡെക്സ് ഫിംഗർ എടുക്കാം, ലിറ്റിൽ ഫിംഗർ പറ്റത്തില്ല, തമ്പും പറ്റത്തില്ല. ഈ മൂന്ന് ഫിംഗറിൽ ഏതെങ്കിലും ഒരു ഫിംഗർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. അപ്പം ഞാൻ റിംഗ് ഫിംഗറാണ് എടുക്കുന്നത്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാ ഒന്നെങ്കിൽ ഞാൻ ഈ ഒരു സൊല്യൂഷൻ മൊത്തം എൻ്റെ കയ്യിലോട്ട് ഇടും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെൻസ് വാഷ് ചെയ്യും എന്നിട്ടും, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എടുക്കും. നമുക്കിതാ ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് ഇതാ ലെൻസ് വരും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ എടുക്കും. ഇതാ കണ്ടില്ലേ, ഒരു ബൗളിൻ്റെ, ശരിക്കും ഒരു നമ്മുടെ ഗ്ലാസിൻ്റെ ഒക്കെ ബൗളിൻ്റെ ഷേപ്പിലാണ്. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ലെൻസ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് കണ്ണിലോട്ട് വെച്ചാൽ മതി. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ലെഫ്റ്റ് കണ്ണിൻ്റെ ആണ്. ഒരു മിറർ എടുക്കും, എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു മിഡിൽ ഫിംഗർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴ്ത്തും, എന്നിട്ട് ഇങ്ങനെ വയ്ക്കും, താഴെ വയ്ക്കും, എന്നിട്ട് ഇത് പെയ്യ് അങ്ങോട്ട് റിലീസ് ചെയ്യും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് റൈറ്റ് മുകളിലും താഴോട്ടും ഒക്കെ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ലെൻസ് കറക്റ്റ് നമ്മുടെ ആ ഒരു കൃഷ്ണമണിയിൽ ഫിറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ കോൺടാക്ട് ലെൻസ് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ. അപ്പം ഇതാ ലെൻസ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കൂടിയില്ല നമ്മൾ കോൺടാക്ട് ലെൻസസ് വെച്ചിട്ടുണ്ടെന്നുള്ളത്, എനിക്കും ശരിക്കും ഫീൽ ചെയ്യാറില്ല. പിന്നെ നമ്മൾ കോൺടാക്ട് ലെൻസസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരുപാട് തീയുടെ അടുത്തൊന്നും പോകരുത്, അത് നമ്മുടെ കണ്ണ് ഡാമേജ് ആക്കും. പിന്നെ നമുക്കിപ്പോൾ ഫിംഗേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെൻസസ് പിടിക്കാനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ട്വീസർ പോലത്തെ ഒരു സാധനം കിട്ടും. ആ സാധനം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ലെൻസസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ലെൻസ് ദൂരം. പക്ഷേ എനിക്കെന്തോ കംഫർട്ടബിൾ കൈ വെച്ച് തന്നെയാണ്. ആ ട്വീസറൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, അതൊക്കെ കണ്ണിൽ വന്ന് കുത്തിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ കണ്ടില്ല, എന്ത് ഈസി ആൻഡ് സിമ്പിളായിട്ട് നമ്മൾ കോൺടാക്ട് ലെൻസസ് വെച്ച്. ഇനി ഇത് ഊരാനാണെങ്കിലും അത്രയും എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു ഫിംഗർ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഈ രണ്ട് വിരൽ വെച്ചിട്ട് നൈസായിട്ടൊന്ന് പിടിച്ചാൽ മതി. ഇതാ നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ ലെൻസ് എവിടെയായിരിക്കുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കയ്യിൽ വരും. ഓക്കെ, ഇത് ഇനി നമ്മൾ സെയിം നമ്മുടെ കേസിൽ സൊല്യൂഷൻ മാറ്റിയിട്ട് ഊരി വെച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റേത് നമ്മളിങ്ങനെ എടുക്കുക, ഇതാ
എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ എന്ത് സിമ്പിളായിട്ട് നമുക്ക് കോൺടാക്ട് ലെൻസസ് വെക്കാൻ പറ്റും എന്നുള്ളത്. ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മുടെ കണ്ണിൻ്റെ കാര്യമാണ്, ആൻഡ് നമ്മൾ കുറച്ച് ഹൈജീനിക് ആയിരിക്കണം. പൊടിയൊക്കെ പിടിച്ചുള്ള കൈ വെച്ചിട്ടൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ ലെൻസസ് വെക്കരുത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക്. കോൺടാക്ട് ലെൻസസ് വെക്കാൻ മടിയുള്ളവർക്ക് പ്ലീസ് ഒട്ടും മടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ലെൻസസ് വെക്കാം, ഒരു പാടുമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ചെയ്തേക്കാം മറക്കാണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.